ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നതും ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കുന്നതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ഡിവിഷൻ മെത്തേഡാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ തരാം. 529, ഈ 529 നമ്മൾ ഡിവിഷനിൽ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു ആ രീതിയിൽ നമ്മൾ ലൈനൊക്കെ വരച്ചിട്ട് ഡിവിഷൻ സിമ്പിളൊക്കെ കൊടുത്തിട്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ വെറുതെ ഡിവിഷൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈസറും ഡിവിഡൻറ്റും ഒക്കെ വേണമല്ലോ. ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വൺസ് പ്ലേസിൽ നിന്ന് രണ്ട് നമ്പർ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യും. ഇവിടെ വൺസ് പ്ലേസിൽ കിടക്കുന്ന 9 ആണ്. അപ്പം 9ഉം 2ഉം കൂടെ ഒരു ഗ്രൂപ്പാക്കി, പിന്നെ ബാക്കി 5 ആണ് കിടക്കുന്നത്, ആ 5 ഒറ്റയ്ക്കും വെച്ചു. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഡിവിഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന 5 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ നോക്കേണ്ടത് 5 ഏറ്റവും വലിയ 5 ഒതുങ്ങുന്ന ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയറിനെ കണ്ടുപിടിക്കണം. അതായത് 1 1 = 1, 2 2 = 4, പിന്നെ 3 3 = എടുക്കുമ്പോൾ 9 വരും. നമ്മുടെ കയ്യിൽ 5 ഉള്ളൂ. അപ്പോൾ 2 2 = 4. ഞാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കുക. 5 മുകളിൽ 2 ഇട്ടു, ഡിവൈസറിൻ്റെ സ്ഥാനത്ത് 2 എഴുതി അല്ലേ. ഇനി 2 2 = 4 നമുക്കറിയാം. ലോങ് ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 - 4 = 1. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിവിഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊക്കെ ഇവിടെയുള്ളത് നമ്മൾ ആ ഗ്രൂപ്പ് ചെയ്തിട്ടില്ല, ആ ബോക്സിലുള്ളത് അതൊന്നിച്ച് 29 താഴോട്ട് എഴുതുക. ഇപ്പം നമ്മുടെ കയ്യിൽ 129 ആണുള്ളത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതി 2 2 ഉണ്ടല്ലോ, ഞാൻ ആ ഓവൽ ഷേപ്പിൽ സർക്കിൾ ചെയ്തിട്ടുണ്ടല്ലോ, ആ 2 2 കൂടെ ആഡ് ചെയ്ത് നമ്മളിവിടെ എഴുതും. അതായത് കുറച്ച് ദൂരോട്ടോ ഇത്തിരി അകത്ത് എഴുതണം, കാരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡിജിറ്റും കൂടെ എഴുതാനുണ്ട്. അതേ ഡിജിറ്റ് തന്നെ വേണം നമ്മൾ കോഷ്യന്റിന്റെ സ്ഥാനത്തും എഴുതുന്നത്. ഇവിടെ നമ്മൾ സ്ക്വയർ റൂട്ടാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആ പരിചിതമായ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആ രണ്ട് ബോക്സും ഫില്ല് ചെയ്യണം. ആ ഫില്ല് ചെയ്യുന്ന മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോൾ 4 ഒരു 41 42 43 അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. ആ നമ്പറിന് അതേ നമ്പർ കൊണ്ട്, അതായത് 4 ഇല്ലാതെ ആ ബോക്സിൽ ഏത് നമ്പർ എഴുതുന്നോ അതേ നമ്പർ തന്നെ രണ്ടാമത്തെ ബോക്സിൽ എഴുതണം. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് 129 കിട്ടണം. കറക്റ്റ് 129 കിട്ടിയാൽ മാത്രമേ അത് പെർഫെക്റ്റ് സ്ക്വയർ ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ നമ്പർ ഇട്ട് കൊടുത്ത് നമുക്ക് നോക്കാം. ആദ്യം 1 1 കൊടുത്ത് 41 1 = എന്താ 41 തന്നെയാണ്. നമുക്ക് 129 ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ 1 പറ്റുകയില്ല. ഇനി 2 ഇട്ട് നോക്കാം. 42 2 = എത്ര 84 ആകുന്നുള്ളൂ. അപ്പോൾ 84 അല്ല നമുക്ക് വേണ്ടത്, 129 ആണ് വേണ്ടത്. അപ്പോൾ 2 പറ്റുകയില്ല. ഇനി നമുക്ക് 3 ഇട്ട് നോക്കാം. രണ്ടിടത്തും 3 ഇട്ട് നോക്കുമ്പോൾ 3 3 = 9, 4 3 = 12. കണ്ടോ 129 കറക്റ്റ് ആയിട്ട് കിട്ടി. ആ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ രണ്ട് ബോക്സിലും 3 ഫില്ല് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ 43 3 = 129 ആണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിട്ട് വന്നു. അപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 529 എന്ന് പറയുന്ന 23 ആയി. ഇവിടെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് 529 ആണ് നമ്മുടെ നമ്പർ. നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ വൺസ് പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. രണ്ട് നമ്പേഴ്സ് വീതമാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഞാൻ ഗ്രൂപ്പ് ചെയ്ത് ഇവിടെ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒറ്റ നമ്പർ മാത്രമേ ഉള്ളൂ, 5 മാത്രമേ ഉള്ളൂ. അത് 1 ആണെങ്കിൽ 1 എടുക്കുക, 2 ഉണ്ടെങ്കിൽ വീണ്ടും ഗ്രൂപ്പ് ചെയ്യുക. അത് അങ്ങനെയനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ 4 ഉള്ള ഒരു നമ്പറും കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇനി ആ 5 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യത്തെ ഗ്രൂപ്പിൽ 5 ഒറ്റയ്ക്കേ ഉള്ളൂ. ആ 5 ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ എടുക്കണം. അതായത് 1 1 = 1 ആണ്, അതല്ല 2 2 = 4 വരെ പോകും. അപ്പോൾ 2 2 = എഴുതി. ഇനി 2 2 = 4 എഴുതി, മൾട്ടിപ്ലൈ ചെയ്ത് 4 എഴുതി, സബ്ട്രാക്ട് ചെയ്തു, റിമൈൻഡർ 1 വന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രിങ് ഡൗൺ ചെയ്യുമ്പം ആ ഗ്രൂപ്പിലുള്ള 29 ഒന്നിച്ച് ബ്രിങ് ഡൗൺ ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ 2 2 ആ ഓവൽ ഷേപ്പിൽ കിടക്കുന്ന ആ 2 2 കൂടെ ആഡ് ചെയ്യുക. അവിടെ മറക്കരുത്, ആഡാണ് ചെയ്യുന്നത്. 2 + 2 = 4 എഴുതിയിട്ട് അത് ഇത്തിരി സ്പേസ് ഇട്ട് എഴുതണം, കാരണം അത് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റും കൂടെ ഉണ്ട്. ഞാൻ ആ ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ബോക്സിനകത്ത് എഴുതുന്ന നമ്പർ സെയിം ആയിരിക്കണം. അതാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതാം, പക്ഷേ നമ്മൾക്ക്
നമ്മുടെ കയ്യിൽ 129 ഉണ്ട്, അത് കിട്ടുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുക. 1 കൊടുത്ത് നോക്കുന്നു, 2 കൊടുക്കുന്നു, 3 കൊടുത്തു, അപ്പൊ നമുക്ക് കറക്റ്റ് 129 കിട്ടി. അപ്പോൾ 43 × 3 = 129 ആണ്, റിമൈൻഡർ 0 വന്നു. അതായത് റൂട്ട് ഓഫ് 529 എന്ന് പറഞ്ഞാൽ 23 ആണ്. ഇനി നമുക്കൊരു 4-digit നമ്പറിലേക്ക് പോകാം, 4096. ഈ 4096 നമ്മൾ ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പൊ എവിടുന്നാ തുടങ്ങേണ്ടത്, 1 പ്ലേസ് ചെയ്യുന്ന 2 നമ്പേഴ്സ് വീതം ഗ്രൂപ്പ് ചെയ്യുന്നു. കണ്ടോ, 2 ഗ്രൂപ്പ് കിട്ടിയില്ലേ. ആദ്യത്തെ ഗ്രൂപ്പില് 40, ആ 40 ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ നോക്കുക. 5 5s are 25, 6 6s are 36, 7 7s are 49 വരും. നമ്മുടെ കയ്യിൽ 40 ഉള്ളൂ അല്ലെ, അപ്പൊ നമ്മൾക്ക് 6 6s are എഴുതാൻ പറ്റത്തുള്ളൂ. 6 6s are 36, സബ്ട്രാക്ട് ചെയ്തു, റിമൈൻഡർ 4 വന്നു. ഇനി നമ്മൾ ബ്രിങ് ഡൗൺ ചെയ്യേണ്ട എന്നതാണ്, 96 ഒന്നിച്ചാണ് ബ്രിങ് ഡൗൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് 6 ഉം 6 ഉം കൂടെ ആഡ് ചെയ്യുകയാണ്. 6 + 6 = 12. ഇനി 12 കഴിഞ്ഞ് ഒരു നമ്പറും കൂടെ എഴുതാനുള്ള സ്പേസ് വിടണോന്ന് ഞാൻ പറഞ്ഞു. അവിടെ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ കൈ 496 ഉണ്ട്. ആ 12 കഴിഞ്ഞ് ഏത് ഡിജിറ്റ് ആണോ കൊടുക്കുന്നത് അതേ ഡിജിറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. 1 നോക്കാം, 1 421 തന്നെ കിട്ടത്തുള്ളൂ. 2 നോക്കുമ്പോഴോ എത്ര വരും, 244 വരത്തുള്ളൂ. ഇനി 3 നോക്കിയാലോ, എന്നാലും എത്ര കിട്ടത്തുള്ളൂ, 369 വരെ പോകുന്നുള്ളൂ. ഇനി 4 നോക്കാം, 4 നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 496 കിട്ടി അല്ലെ. അപ്പോൾ 4 നമുക്ക് കൊടുക്കാം, 496 ആയി, സബ്ട്രാക്ട് ചെയ്തു, റിമൈൻഡർ 0 വന്നു. അതായത് റൂട്ട് ഓഫ് 4096 = 64 എന്നായി. ഇനി ഒരു നമുക്ക് 1-2 വേർഡ് പ്രോബ്ലംസ് നോക്കാം. ഇവിടെ നോക്കിക്കെ, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 402 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. ഇവിടെ നോക്കിക്കെ, ലീസ്റ്റ് നമ്പറാണ്, ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കണം. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എവിടെ നിന്ന്, 402 നിന്ന് അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവണം. ഇപ്പൊ നമ്മൾ 402 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് മനസ്സിലാക്കി, ആ 402 നിന്ന് ഏതോ ഒരു ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് 402 നമുക്കൊന്ന് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തൊക്കെ വരും എന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബോക്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, 1s place ചെയ്യുന്ന ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് 4, 4 കൊള്ളുന്ന ഏറ്റവും വലിയ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് അല്ലെ. 2 2s are 4, സബ്ട്രാക്ട് ചെയ്തു, റിമൈൻഡർ 0 വന്നു. ബ്രിങ് ഡൗൺ ചെയ്യുന്ന 0 2 ആണ് അല്ലെ, 2. ഇവിടെ നോക്കി 2 + 2 = 4 എഴുതി, 4 കഴിഞ്ഞ് ഒരു ഡിജിറ്റ് എഴുതണം അല്ലെ. അവിടെ കയ്യിൽ ആകെ 2 ഉള്ളൂ, അതിനകത്ത് കൊള്ളുന്ന ഏതെങ്കിലും ഒരു ഡിജിറ്റ് വരുമോ, ഇല്ല. 41 പോലും എടുക്കാൻ പറ്റിയല്ലോ, 41 1s are 41 വരും. നമ്മുടെ കയ്യിൽ ആകെ 2 ഉള്ളൂ, അപ്പൊ നമുക്ക് 0 എൻറ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 40 × 0 എന്താ, 0 ആണ്. അപ്പം റിമൈൻഡർ എത്ര വരുന്നു, 2. അതായത് 402 ഒരു എക്സ്ട്രാ 2 കിടപ്പുണ്ട്. ആ 2 നമ്മൾ അങ്ങ് എടുത്ത് മാറ്റി, എടുത്ത് സബ്ട്രാക്ട് ചെയ്ത് അങ്ങ് കളഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. മനസ്സിലായോ, 402 പ്രൈം ഫാക്ട് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചപ്പോൾ ഒരു 2 എക്സ്ട്രാ കിടപ്പുണ്ട്. ആ 2 ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടിയേനെ. ആ 2 നമുക്ക് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 400 കിട്ടും. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി 400 സ്ക്വയർ റൂട്ട് എത്രയാ, 20. അത് നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് റിമൈൻഡർ കിട്ടും. ആ റിമൈൻഡറിനെ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മാത്രം മതി, അത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതിന്റെ സ്ക്വയർ റൂട്ടാണ് മുകളിൽ ക്വസ്റ്റ്യന്റെ ഭാഗത്ത് കിട്ടുന്നത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഫൈൻഡ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു 525 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. ഇവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ, 525 ആണ് നമ്മുടെ നമ്പർ. നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു, 1s place ചെയ്യുന്ന ഗ്രൂപ്പ് ചെയ്യുന്നു. 5 ഏറ്റവും വലിയ സ്ക്വയർ നമ്പർ ഉള്ളത്
ഫോർ ആണ്, ടു ടു സാർ ഫോർ ആണ്. നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് റിമൈൻഡർ വണ്ണ് കിട്ടി. ഇനി ബ്രിങ് ഡൗൺ ചെയ്യുന്നു, 25 ഒന്നിച്ച് ബ്രിങ് ഡൗൺ ചെയ്യുന്നു. 2 + 2 = 4 അത് എഴുതി, അത് കഴിഞ്ഞ് ഒരു നമ്പർ എൻട്രി ചെയ്യണം. നമുക്ക് നമ്മുടെ കയ്യിൽ 125 ഉണ്ട് അല്ലെ. നമുക്ക് ഓരോന്ന് വെച്ച് എൻട്രി ചെയ്ത് നോക്കിയാലോ, 1 കൊടുക്കുമ്പോൾ 41 വരത്തുള്ളൂ, 2 കൊടുക്കുമ്പോൾ 84 വരുന്നുള്ളൂ, 3 കൊടുക്കുമ്പോൾ 129 ആണ്. നമ്മുടെ കയ്യിൽ 129 ഉണ്ടോ? ഇല്ല. നമുക്ക് എന്നാലും ഒന്ന് എഴുതി നോക്കാം. 3 ഉം 3 ഉം കൊടുത്തിട്ട് 129 എഴുതി കഴിഞ്ഞിട്ട് എത്ര കൂടുതലാ, 129 എത്ര കൂടുതലാന്ന് നോക്കിക്കും. 129 - 125 ചെയ്യുമ്പോൾ നമുക്ക് 4 ആ കിട്ടുന്നത്. ഞാൻ അതിന് ആരോ മാർക്ക് അങ്ങനെ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്നത്, റെഡ് കളറിൽ 4 കൊടുത്തിരിക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ കയ്യിൽ 4 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയേനെ. അതായത് 525 കൂടെ 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 529 കിട്ടും, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അഡിഷൻ ആഡ് വട്ട് നമ്പർ മസ്റ്റ് ബി ആഡഡ് അല്ലെങ്കിൽ വട്ട് നമ്പർ മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ഡിവിഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 529 എന്ന് പറയുന്നത് 23 ആണ് നമുക്ക് കിട്ടി ഇല്ലേ. അതും കൂടെ കണ്ടുപിടിക്കണം. ചിലർ ആ പകുതിക്ക് ചെയ്തിട്ട് അങ്ങ് നിർത്തും, ഏത് സ്മോളസ്റ്റ് നമ്പർ ആണെന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചിട്ട് നിർത്തും. പക്ഷേ നമുക്ക് രണ്ടാമത്തെ പാർട്ട് കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ മുഴുവൻ മാർക്കും ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് അപ്ലൈ ചെയ്തിരുന്നത്. അത് അതിനകത്തും വേർഡ് പ്രോബ്ലംസ് ഞാൻ തന്നിരുന്നു. വാർഡ് നമ്പർ മസ്റ്റ് ബി മൾട്ടിപ്ലൈഡ് അല്ലെ, വാർഡ് നമ്പർ മസ്റ്റ് ബി ഡിവൈഡഡ് ചോദിക്കുമ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്യുക. വാർഡ് നമ്പർ മസ്റ്റ് ബി ആഡഡ് ഓർ വാർഡ് നമ്പർ മസ്റ്റ് ബി സബ്ട്രാക്റ്റഡ് പറയുമ്പോൾ നിങ്ങൾ ഡിവിഷൻ മെത്തേഡ് ചെയ്യുക. 4 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 4 നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.